പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് താമസിച്ചു പോയി, അത് കുറേ ബിസി ആയിരുന്നു. കുറേ മണിപ്പൂരി വിഷയമായിട്ടുള്ള പരിപാടികളൊക്കെ ജില്ലകളിൽ, തിരുവനന്തപുരം ജില്ലയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വത്തിയപ്പോൾ താമസിച്ചു പോയി. പ്രതികരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് എനിക്കറിയാം. എങ്കിലും ഈ വൈകിയ വേളയിലും രണ്ട് വാക്ക് കേരള പോലീസിനോട് പറഞ്ഞില്ലെങ്കിൽ, ഉറങ്ങാൻ സാധിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കേരള പോലീസേ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്കൊരു മാപ്പ്. കാരണം ഈ മാപ്പിന് നിങ്ങൾ അർഹതപ്പെട്ടവരാണ്. ഈ കേരളത്തിലെ ജനിച്ചു എന്ന നിലയിലും ഈ കേരളത്തിൽ ജീവിക്കുന്നു എന്ന നിലയിലും വളരെ അഭിമാനത്തോടുകൂടി കേരള പോലീസിന് മാപ്പ്. ഈ രണ്ട് വാക്കുള്ളതുകൊണ്ട് നിങ്ങൾ ജീവിക്കും, നിങ്ങൾ ജീവിച്ചു പോകും. നിങ്ങളുടെ അശ്രദ്ധയാണ് ഈ കുരുന്ന് ജീവൻ നഷ്ടപ്പെട്ടതെന്ന് ഞാൻ അടിയുറച്ചിവിടെ പറയട്ടെ. എന്തിനാണ് ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നത്? പാവപ്പെട്ട ജനങ്ങൾ ഹെൽമെറ്റ് വെക്കാതിരിക്കുമ്പോൾ പെറ്റിയടിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ആ ക്യാമറ വെച്ചതെന്ന് ഞാൻ പറയട്ടെ. അല്ലാതെ എന്തെങ്കിലും ഉപയോഗമുണ്ടോ? നേരത്തോട് നേരത്തൊരു കുട്ടിയെ കാണാതെ പോയിട്ട് ഇത്രയും ക്യാമറ അവിടെ ഉണ്ടായിട്ടും ആ കുഞ്ഞിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്ന നിങ്ങളുടെ അശ്രദ്ധയ്ക്ക് മാപ്പ്. നിങ്ങളെല്ലാവർക്കും മാപ്പ് കൊടുക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക്, എൻ്റെ ഹൃദയത്തിൽ നിന്നും നിങ്ങൾക്കൊരു മാപ്പ് തരുന്നത്. കാരണം നിങ്ങൾ വിസ്മയ്ക്ക് മാപ്പ് കൊടുത്തു, ഡോക്ടർ വന്ദനയ്ക്ക് നിങ്ങൾ മാപ്പ് കൊടുത്തു, സൗമ്യയ്ക്ക്, നമ്മുടെ ഗോവിന്ദച്ചാമി കൊന്ന സൗമ്യയ്ക്ക് നിങ്ങൾ മാപ്പ് കൊടുത്തു, പെരുമ്പാവൂരിലെ ജിഷയ്ക്ക് നിങ്ങൾ മാപ്പ് കൊടുത്തു, വാളയാറിലെ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന സ്വയം തൂങ്ങി മരിച്ചു എന്ന് പറയുന്ന ആ 8-9 വയസ്സായ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ മാപ്പ് കൊടുത്തു, നമ്മുടെ ഉത്തരയ്ക്ക് നിങ്ങൾ മാപ്പ് കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ സ്റ്റോക്കുണ്ട് മാപ്പ്. ഇടയ്ക്ക് എനിക്കും കൂടി കുറച്ച് തരണം, ഇതുപോലെ പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതേ മാപ്പ്. തീർച്ചയായും നിങ്ങളവിടെ എന്തെടുക്കുകയായിരുന്നു എന്നൊന്നും ചോദിക്കാനുള്ള അവകാശം എനിക്കില്ല. നിങ്ങൾ കണ്ടോ, നിങ്ങളുടെ പേജിൽ ഒരു കമൻ്റ്, കേരള പോലീസിൻ്റെ പേജിൽ ഞാൻ പോയി ഒരു കമൻ്റ് ഇട്ടു. അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. കാരണം ഞാൻ ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കുന്ന ഒരു സാധാ സ്ത്രീ. അപ്പം എനിക്ക് എൻ്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഇന്ന് കേരളത്തിലുണ്ട് എന്ന വിശ്വാസത്തിലാണ് ഞാൻ ആ കമൻറ്റ്. വളരെ മോശമായിട്ടൊന്നൊരു കമൻറ്റ് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് പറ്റിയ തെറ്റിനെക്കുറിച്ച് തന്നെയാണ് വിമർശിച്ചിട്ടുള്ളത്. അതിലൊരാൾ എന്നെ വന്ന് ചീത്ത പറഞ്ഞിട്ടുണ്ട് പച്ചയ്ക്ക്. ആ ചീത്ത നിങ്ങളുടെ പേജിൽ പറയാനുള്ള ആർജവം അവനുണ്ടായെങ്കിൽ, നിങ്ങൾ മാങ്ങ പറിച്ച് കളിക്കുകയാണോ പൂ പറിച്ച് കളിക്കുകയാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഒരു കേരള പോലീസിൻ്റെ പേജിൽ ഒരുത്തൻ എന്നെ വന്ന് ചീത്ത പറയുന്നു എങ്കിൽ, നിങ്ങളെ ആരാണ് വഹവയ്ക്കുന്നത് ഈ കേരളത്തിൽ? പ്രത്യേകിച്ച് ഈ CPM കാർ നിങ്ങളെ വഹവയ്ക്കുന്നുണ്ടോ? ഉണ്ടോ? അപ്പോൾ അവരുടെ ഭരണം, നിങ്ങൾ അവരുടെ ആൾക്കാരാണ്, അവർ പറയുന്ന നിങ്ങൾ കേൾക്ക്, നിങ്ങൾ അടിമകളാണെന്നേ എനിക്കിപ്പോൾ പറയാൻ സാധിക്കൂ. കേരള പോലീസ് പിണറായിയുടെ അടിമകളാണ്. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് പിണറായിക്ക് കൂടെ കൂട്ടുപോവുക, അയാളുടെ സുരക്ഷിതത്വം നോക്കുക, അയാളുടെ മൈക്ക് സെറ്റൊന്ന് കേടായ മൈക്കിനെതിരെ കേസെടുക്കാനുള്ള ആർജവം കാണിക്കുന്നു. അതായത് ആ പിണറായിയും കുടുംബത്തിനെയും ചുറ്റിപ്പറ്റിയാണ് ഇപ്പോൾ ഈ കേരള പോലീസ് ജീവിക്കുന്നതെന്ന് ഞാൻ വളരെ അഭിമാനത്തോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മാപ്പ് തരുന്നു. നിങ്ങൾ ഈ മാപ്പിന് അർഹരാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് കേരള പോലീസ് എൻ്റെ ഈ മാപ്പ് സ്വീകരിക്കണം.